ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൊണ്ട് റെസിപ്പി ഉണ്ടാക്കാം. ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലെ, ഓറഞ്ച് ഹൽവ. നല്ല ടേസ്റ്റിയാണ്, ഒരു ഓറഞ്ച് ഫ്ലേവറുള്ള ഹൽവ. നമ്മൾ സാധാരണ നാടൻ ഹൽവകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് വേറൊരു റെസിപ്പി. അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഈ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നമുക്ക് നോക്കാം ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്. ഇതൊരു 150 ml മെഷറിംഗ് കപ്പാണ്. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് മെഷർ ചെയ്ത് എടുക്കാം. ഞാനിവിടെ 1¼ cup ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 tbsp കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മെഷർ ചെയ്ത് നോക്കിയാൽ ആ കപ്പിന് 1¼ cup വരുന്നില്ല, എന്നാൽ 1/2 cup അല്ല, അപ്പൊ 1½¼ ഇടയ്ക്ക് ഒരു അളവിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും, അതായത് 5 tbsp കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ കട്ട വരരുത്, ഫുൾ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഇളക്കിട്ട് ഒഴിക്കാം. ഇവിടെ ആ സെയിം കപ്പിന് ഞാൻ 1¼ cup പഞ്ചസാര എടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയിലേക്ക് 1¼ cup വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം കത്തിച്ചിട്ട് ഈ മെൽറ്റാക്കി എടുക്കാം പഞ്ചസാര. ഇപ്പൊ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഒരുവിധം ഒന്ന് വെള്ളമൊക്കെ വെച്ച് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ, 1 മൂടി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു വെക്കാം. ഇത് ഓറഞ്ച് ഹൽവ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് മിക്സ് റെഡി ആയ ശേഷം ചെയ്യാം. അല്ലാത്തവർക്ക് കാടമം പൗഡർ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ 1 pinch ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കാടമം പൗഡർ ചേർക്കില്ല, കാരണം എനിക്ക് ആ ഓറഞ്ചിന്റെ ഫ്ലേവർ വേണം. അതുകൊണ്ടാണ്. നിങ്ങളൊരു ഓറഞ്ച് എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാടമം പൗഡർ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാത്രം ഒഴിച്ചാൽ മതി, കാരണം കോൺഫ്ലോർ ആണ്, അടിയാൻ ചാൻസ് ഉണ്ട്. താഴെ അടിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റാതെ ആയിരിക്കും, മെഷർമെന്റ് തെറ്റും. അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സൈഡിൽ കൂടെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറച്ച് എസൻസ് ഒഴിക്കണം, ഓറഞ്ച് എസൻസ്. ഇനി ഇതിലേക്കൊരു 3 tbsp നെയ്യ് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്ക് ചെയ്യാം സോൾട്ട്, 1 pinch, ഒരുപാട് വേണ്ട. നമ്മളിപ്പോ മിക്സ് ചെയ്ത നെയ്യൊക്കെ ഇതിലേക്ക് ശരിക്കും ഡിസോൾവ് ആയി വന്നിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, 2-3 drops യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഞാൻ. കളറൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ഒരാവശ്യമില്ല, അത് വന്നിട്ട് സൗകര്യം കൂടെ ചെയ്യാം. ഇപ്പൊ ഇത് നമുക്ക് ഒന്നിച്ചങ്ങട് റൊട്ടേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് 1 മിനിറ്റ് കൂടെ 2 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ലോ ഫ്ലെയിമിലായിട്ട് അത് ചെയ്യുന്നേ. അത് കുറുകി വന്ന് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടു അതിൻ്റെ അകത്ത് ജലാംശമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ആറുമ്പോഴത്തേക്കും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അധികം ആറാൻ നിൽക്കുമെന്ന് വേണ്ട. നമുക്കിത് ഞാൻ ഒരു പാൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്കിത് മുഴുവൻ ചേർത്ത് കൊടുക്കാം.
ലെവൽ ഇതിങ്ങനെ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൂൺ വെച്ച് ഒന്ന് മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കത് അതിന്റെ അകത്തേക്ക് ഫിക്സ് ആയി കിട്ടിക്കോളും. ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് ആറി തണുത്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലൂടെ വെച്ച ശേഷം നമുക്ക് ഡീമോണ്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ചുനേരം തണുത്തിട്ടുണ്ട്, ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ട് ഇതിന്റെ ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഡീമോണ്ട് ചെയ്തെടുക്കാം. കൊടുക്കാം. ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഓറഞ്ച് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ, ഭയങ്കര സോഫ്റ്റ് ഹൽവയാണ് കണ്ടോ. അപ്പൊ നമുക്കിത് ഭംഗിയായിട്ട് സെർവ് ചെയ്യാനുള്ള രീതിയിലും കൂടെ ഒന്ന് റെഡി ആക്കി കാണിക്കാം. നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.